ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലസ് ടു കൊമേഴ്സ് വോയിസ് ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ നാല് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ടു ആണ് പഠിക്കുവാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നോക്കാം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കുവാനുള്ളത് നോക്കാം സ്പെഷ്യൽ പർപ്പസ് ഓഫ് ബുക്ക്സ് ആൻഡ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഡേ ബുക്സ് അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് ആദ്യം നമ്മൾ ജേണലിൽ രേഖപ്പെടുത്തുകയും പിന്നീട് ബന്ധപ്പെട്ട ലജ്ജർ അക്കൗണ്ടിലേക്ക് എഴുതുകയും ചെയ്യും ഇപ്പോൾ ഒരു സ്മോൾ ബിസിനസ് എൻറ്റർപ്രൈസ് എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ജേണലിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാൽ വലിയ ബിസിനസ് അതായത് കുറച്ച് ലാർജായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ബിസിനസ് ഇടപാടുകളെ അതായത് ട്രാൻസാക്ഷൻസിനെ അതിൻ്റെ വലുപ്പം അനുസരിച്ച് എല്ലാ ഇടപാടുകളും ജേണലിൽ രേഖപ്പെടുത്താൻ വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ വേഗത്തിലും കാര്യക്ഷമമായും ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് ജേണൽ ഡിവൈഡ് ചെയ്ത് പ്രത്യേക ജേണലുകളായി അതായത് സ്പെഷ്യൽ ജേണലായി എഴുതുന്നു അതാണ് നമ്മൾ ഇവിടെ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്സ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ ഡേ ബുക്സ് എന്ന് പറയുന്നത് വിൻ ദ സൈസ് ഓഫ് ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ വൺ ജേണൽ വിൽ നോട്ട് ബി കൺവീനിയൻറ്റ് ആൻഡ് കോഴ്സ് ഡിലേ ഇൻ കളക്റ്റിംഗ് ഇൻഫർമേഷൻ അപ്പോൾ ഈ ചെറിയ ബിസിനസ് താപനത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബുക്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം പക്ഷേ വളരെ വലിയ ബിസിനസ് എൻറ്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കഴിയത്തില്ല അപ്പോൾ അവരെന്തു ചെയ്യുമെന്ന് വച്ചാൽ ജേണലിനെ കുറച്ച് എന്ത് ചെയ്യും കുറച്ച് സബ് ഡിവൈഡ് ചെയ്യും എന്തിനു വേണ്ടിയാണ് അതായത് എല്ലാ ട്രാൻസാക്ഷൻസിനും ജേനലിൽ രേഖപ്പെടുത്താൻ പ്രയാസമായതുകൊണ്ട് അതിനെ വേഗത്തിലും കാര്യക്ഷമമായും ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് ജേണലിനെ വിഭജിച്ച് പ്രത്യേക ജേണുകൾ ജേണലുകളായി മാറ്റുന്നു അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ആവർത്തന സ്വഭാവമുള്ളതും സമാന സ്വഭാവമുള്ള ഇടപാടുകൾ പ്രത്യേക ജേണുകൾ ജേണലുകളിൽ രേഖപ്പെടുത്തുന്നു റെക്കോർഡ് ചെയ്യുന്നു പണപരമായ ഇടപാടുകൾ ഒരു ബുക്കിൽ രേഖപ്പെടുത്തുന്നു ചരക്കുകൾ അതായത് സാധനങ്ങൾ കടത്തിന് വിൽ വിൽപ്പന നടത്തുന്നത് മറ്റൊരു ബുക്കിൽ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മൾ ഗുഡ്സ് കടത്തിന് വാങ്ങുന്നത് വേറൊരു ബുക്കിൽ രേഖപ്പെടുത്തുന്നു ഇത്തരത്തിൽ ഓരോ ഇടപാടിനും പ്രത്യേക പ്രത്യേകം ജേണൽ ബുക്കുകൾ സൂക്ഷിക്കുന്നു ഇപ്പം ഈ പ്രത്യേക ജേണലുകൾ ഈ ജേണൽ ബുക്കുകൾ ദിന ബുക്കുകൾ അല്ലെങ്കിൽ ഡേ ബുക്കുകൾ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക്സ് അഥവാ അനുബന്ധ ബുക്കുകൾ എന്നിങ്ങനെ വിളിക്കുന്നു അപ്പം അത്തരം പ്രത്യേക ജേണലുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇമ്പോർട്ടൻറ്റ് ഡേ ബുക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ുക്ക് രണ്ട് പർച്ചേസ് ബുക്ക് മൂന്ന് സെയിൽസ് ബുക്ക് നാല് പർച്ചേസ് റിട്ടേൺ ബുക്ക് അഞ്ച് സെയിൽസ് റിട്ടേൺ ബുക്ക് ആറ് ബിൽസ് റിസീവബിൾ ബുക്ക് ഏഴ് ബിൽസ് പേയബിൾ ബുക്ക് എട്ട് ജനറൽ പോപ്പർ പ്രോപ്പർ അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ബുക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എന്താണ് പഠിക്കാം ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻസ് ടൂയിൽ വരുന്നത് ഇതെല്ലാം തിയറി ക്വസ്റ്റിനായിട്ട് ചോദിക്കും ക്യാഷ് ബുക്ക് എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളതൊക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം ചാപ്റ്റർ ത്രീയിൽ നമ്മൾ ജേണൽ എന്താണെന്ന് ലെജർ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ താഴെയായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളെല്ലാവരും ആ ക്ലാസ് കാണണം അപ്പം നമുക്ക് ഇതെന്താണെന്നതിൻ്റെ ബേസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അപ്പം നമുക്ക് നോക്കാം ക്യാഷ് ബുക്ക് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ അതായത് പണം ലഭിക്കുകയോ പണം നൽകുകയോ ചെയ്യുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ജേണലാണ് ക്യാഷ് ബുക്ക് അപ്പോൾ ഒരു കാലയളവിലെ അതായത് പ്ര ആദ്യമുള്ള നീക്കിയിരിപ്പ് പണം ആയിരിക്കും ഇതിൽ ആദ്യമായി നമ്മൾ രേഖപ്പെടുത്തുന്നത് ഈ നീക്കിയിരിപ്പ് പണം കൈവശമുള്ളതോ അതായത് ഇൻ ഹാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ഉള്ളതോ അതായത് ക്യാഷറ്റ് ബാങ്കാണോ എങ്കിലോ ആകാം അപ്പം ക്യാഷ് ബുക്ക് ഒരു സമയത്ത് തന്നെ ജേണലിൻ്റെയും ലെജറിൻ്റെയും കർത്തവ്യങ്ങൾ നിറവേറ്റുന്നു ഇപ്പോൾ ഇറ്റ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് കറൻസി നോട്ട്സ് കോയിൻസ് ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്ക് റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട് ഹാവിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് സെർവ് സെസ് ദി പർപ്പസ് ഓഫ് എ ലജ്ജർ അക്കൗണ്ട് നോട്ട് നെസസറി ടു ഓപ്പൺ മൈ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഇൻ ലെജർ ബോത്തെ ജേണൽ ആൻഡ് ലെജ്ജർ അപ്പം ഞാൻ പറഞ്ഞു പണം ലഭിക്കുകയോ പണം നൽകുകയോ ചെയ്യുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേണലാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് ഒരു കാലയളവിലെ ആദ്യഘട്ടത്തിലെ നീക്കിയിരിപ്പ് അതായത് പണം എത്രയായിരിക്കും അതായിരിക്കും ആദ്യം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് അത് നമ്മൾ ഫോർമാറ്റ് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയും ഇപ്പം ഈ നീക്കിയിരിപ്പ് പണം കൈവശമുള്ളതോ അല്ലെങ്കിൽ ബാങ്കിലുള്ളതോ ആകാം അപ്പം ക്യാഷ് ബുക്ക് ഒരേ സമയത്ത് തന്നെ ജേണലിൻ്റെയും ലജ്ജറിൻ്റെയും കർത്തവ്യങ്ങൾ നിറവേറ്റുന്നു ബോത്തെ ജേണൽ ആൻഡ് ലജ്ജർ അപ്പോൾ വിവിധ തരത്തിലുള്ള ക്യാഷ് ബുക്ക് ഉണ്ട് ഒന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് രണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മൂന്ന് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് നാല് പെറ്റി കോളം ക്യാഷ് ബുക്ക് അപ്പം ഇത് ഏതെല്ലാം എന്തെല്ലാമാണ് ഇത് ഓരോന്നും എന്തെല്ലാമാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം ആ ആദ്യം എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അതിൻ്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ് അപ്പം ഞാൻ പറയാം അതായത് സിംഗിൾ കോളം അഥവാ ഒറ്റ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ബുക്കിലെ രണ്ട് വശങ്ങളിലും തുകയുടെ ഓരോ കോളം മാത്രമുള്ള ക്യാഷ് ബുക്കാണ് ഒറ്റ കോളം ുള്ള ക്യാഷ് ബുക്ക് പണമായി ലഭിച്ച ഇനങ്ങൾ ഇടതു വശത്തും അതായത് ഡെബിറ്റ് സൈഡിലും പണമായി നൽകിയ ഇനങ്ങൾ ഇനങ്ങൾ എന്താണ് വലതുവശത്ത് അതായത് ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു കാലയളവിന അവസാനം കൈവശം എത്ര രൂപയാണ് ഉള്ളത് അതായത് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു അതിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഓൺലി വൺ അക്കൗണ്ട് കോളം ഓൺ ബോത്ത് സൈഡ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രമേ കാണത്തുള്ളൂ എന്താ ലെജർ അക്കൗണ്ട് സിമിലർ ടു ലെജർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഇൻ മീൻ ഫോർ റെസിപ്റ്റ് ഓഫ് ക്യാഷ് നമുക്ക് ലഭിക്കുന്ന ക്യാഷിൻ്റെ റെസിപ്റ്റ് സൈഡിലും നമ്മളിന്ന് ചില പേയ്മെൻറ്റ് നടത്തുന്നതിന് എന്തെന്ന് പറയുന്നു ക്രെഡിറ്റ് സൈഡിലുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ ഓൺലി വൺ എമൗണ്ട് കോളമോൺ ബോത്ത് സൈഡ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേ ഒരു എമൗണ്ട് കോളം മാത്രമേ കാണത്തുള്ളൂ അതിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നോക്കാം ഞാൻ നോക്കൂ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് റെസീപ്റ്റ്സ് നമ്പർ എന്താണ് പിന്നെ എമൗണ്ട് കണ്ടോ ഡെബിറ്റ് സൈഡിലെ ഒരു എമൗണ്ട് കോളം ക്രെഡിറ്റ് സൈഡിലും ഒരെമൗണ്ട് കോളം അതാണ് ഡെബിറ്റ് സൈഡിലെ റെസീപ്റ്റ്സ് പർട്ടിക്കുലേഴ്സിലെ റെസീപ്റ്റ്സ് എഴുതും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ് എഴുതും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒറ്റക്കോളം ക്യാഷ് ബുക്കിൽ പണം ലഭിച്ച ഇടപാടുകൾ ക്യാഷ് ബുക്കിൻ്റെ ഇടത് ഭാഗത്തും പണം നൽകിയതായി കാണിക്കുന്നത് എന്താണ് ക്യാഷ് ബുക്കിൻ്റെ വലത് ഭാഗത്തും രേഖപ്പെടുത്തണം അതിനുശേഷം അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കും ആ ബാലൻസ് കൈവശ നീക്കിയിരിപ്പ് പണം എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ കോളം ക്യാഷ് ബുക്ക് ഇരട്ട കോളം ക്യാഷ് ബുക്കിൽ ഏത് ഇരുഭാഗത്തും എന്ത് കാണും നമ്മൾ നേരത്തെ പഠിച്ച് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളും ക്രെഡിറ്റ് സൈഡിൽ ഒരു എമൗണ്ട് കോളവും പക്ഷേ ഇവിടെ എന്താണ് രണ്ട് എമൗണ്ട് കോളം കാണും രണ്ട് കോളം വിധം ഉണ്ടായിരിക്കും ക്യാഷ് ബാങ്ക് എന്നീ തുകകൾ പ്രത്യേകമായി രേഖപ്പെടുത്താനുള്ള കോളങ്ങളാണിത് അതായത് ബിസിനസ്സിൽ നിന്ന് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതിനും ബിസിനസ് ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ക്യാഷ് ബുക്കിൻ്റെ ഇരുവശങ്ങളിലും കാണിക്കണം ഇപ്പം ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഇടത് ഭാഗത്തെ ബാങ്ക് കോളത്തിലും വലതു ഭാഗത്തെ ക്യാഷ് കോളത്തിലും കാണിക്കുന്നു അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഇടതു ഭാഗത്തെ ക്യാഷ് കോളത്തിലും വലതുഭാഗത്തെ ബാങ്ക് കോളത്തിലും ഉൾപ്പെടുത്തുന്നു ഇത്തരത്തിൽ ക്യാഷ് ബുക്ക് ഇരുവശങ്ങളിലുമായി രേഖപ്പെടുത്തുന്ന ഇടപാടിനെ നമ്മൾ എന്തെന്ന് പറയും കോൺട്ര എൻട്രി എന്ന് പറയും ഇത്തരം ഇടപാടുകളെ സൂചിപ്പിക്കുന്നതിനായി നമ്മൾ ലെഡ്ജർ പേജിൽ എൽ എഫ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി സി എന്ന് ആ കോളത്തിൽ തന്നെ എന്തെന്ന് എഴുതുന്നു സി എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദമായി പഠിക്കും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അപ്പം നോക്കൂ ഇഫ് എ ട്രാൻസാക്ഷൻ റിക്വേസ് എൻട്രീസ് ഓൺ ദി ബോത്ത് ദ സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് സൈമൽ ഇറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് ബാങ്ക് ദ ആൽഫബറ്റ് സി ഈസ് റിട്ടേൺ ഇൻ ലെജർഫോളിയോ കോളം ഓൺ ബോത്ത് സൈഡ് എക്സാമ്പിൾ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് കോൺട്രാ എൻട്രി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ഓക്കെ നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് എന്താണോ പഠിക്കാൻ പോകുന്നത് ആരെങ്കിലും ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് നോക്കാം എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ചില്ലറ ചിലവുകൾ അല്ലെങ്കിൽ പല വക ചിലവുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പം ഈ ചിലവുകളെല്ലാം ആവർത്തന സ്വഭാവം ഉള്ളതാണ് അപ്പം ഇത്തരം ചില്ലറ ചിലവുകൾ പ്രധാന ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ആയതിനാൽ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ചില്ലറ ചെലവ് ചെലവുകൾ നൽകുന്നതിനുള്ള ചുമതല ഒരു പ്രത്യേക കാഷ്യറെ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പം അയാളെ പെറ്റി കാഷ്യർ എന്നാണ് വിളിക്കുന്നത് അപ്പം അദ്ദേഹം ചില്ലറ ചെലവുകൾ നൽകുകയും അവ ഒരു പ്രത്യേക ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് സാധാരണയായി പെറ്റി കാഷ്യർ കണക്കുകൾ തയ്യാറാക്കുന്നത് മുൻകൂർ സമ്പ്രദായത്തിലാണ് അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു മുൻകൂർ സമ്പ്രദായത്തെ നമ്മൾ ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കും അപ്പം ഈ ഒരു സമ്പ്രദായത്തിൽ ഒരു നിശ്ചിത തുക ഒരു കാലയളവൻ്റെ ഒരു കാലയളവ് തുടങ്ങുമ്പോൾ തന്നെ ഈ പെറ്റി ക്യാഷർക്ക് നൽകുന്നു ഇതിന് മുൻകൂർ തുക അഥവാ ഇൻട്രെസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നു ഈ തുക ഉപയോഗിച്ച് അദ്ദേഹം ചില്ലറ ചെലവുകൾ നടത്തി വരുന്നു അത് റെക്കോഡ് ചെയ്യുന്ന ബുക്കിനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇതാണ് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ എന്താണ് ഫോർമാറ്റ് എന്ന് നിങ്ങൾക്ക് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും വിശദമായിട്ട് പറയാം ഇറ്റ് ഈസ് ജസ്റ്റ് സിമിലർ ടു ക്യാഷ് ബുക്ക് ഓക്കെ ഇനി നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് എന്താണെന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അപ്പോൾ അതായത് മൊ അതായത് രൊക്കം പണം നൽകി സാധനങ്ങൾ വാങ്ങുന്നത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ കടമായി സാധനങ്ങൾ വാങ്ങുന്നത് രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേനലാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത് അഥവാ പർച്ചേസ് ഡേ ബുക്ക് മനസ്സിലായോ അതായത് നമ്മൾ പെട്ട മൊത്തം പൈസ കൊടുത്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ക്യാഷ് ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ എഴുതുമെന്ന് നമ്മൾ പഠിച്ചു എന്നാൽ നമ്മൾ സാധനങ്ങൾ കടമായാണ് വാങ്ങുന്നത് അത് രേഖപ്പെടുത്തുവാനാണ് നമ്മൾ എന്താണ് ഈ ഒരു പ്രത്യേക ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റെക്കോർഡ് ഉള്ളി ദി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അതായത് ഫർണിച്ചർ മെഷിനറി കെട്ടിടങ്ങൾ പോലുള്ള അസറ്റുകൾ കടമായാണ് വാങ്ങുന്നതെങ്കിൽ അവ രേഖപ്പെടുത്തേണ്ടത് എന്തിലാണ് ഒരു പൊതു ജേണലിലാണ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് ആണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ഉറവിട രേഖ അതായത് കച്ചവട കച്ചവടക്കിഴിവ് അഥവാ ട്രേഡ് ഡിസ്കൗണ്ട് ഒഴിവാക്കിയതിന് ശേഷമുള്ള എന്താണ് അറ്റവിലയാണ് ഇതിൽ കാണിക്കുന്നത് ഏത് മില് പർച്ചേസ് ബുക്കിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആൾ ക്രെഡിറ്റ് പർച്ചേസ് എല്ലാം രേഖപ്പെടുത്തുന്നു ഓർത്ത് വയ്ക്കുക അടുത്തത് സെയിൽസ് ഡേ ബുക്ക് പർച്ചേസ് അറിയാം അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് എന്താണ് അതായത് മൊത്തം പണത്തിന് സാധനങ്ങളുടെ വിൽപ്പന ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തുന്നത് നമ്മൾ പഠിച്ചു അല്ലേ എന്നാൽ കടമായിട്ട് സാധനങ്ങളുടെ വിൽപ്പന രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേനലാണ് സെയിൽസ് ബുക്ക് അഥവാ വിൽപ്പന ബുക്ക് അതായത് കസ്റ്റമേഴ്സിന് നൽകുന്ന ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് ആണ് ഇതിൽ എന്താണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉറവിട രേഖ റ്റു റെക്കോർഡ് ഒള്ള ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ പഠിച്ചു റ്റു റെക്കോർഡ് ദി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇവിടെ എന്താണ് വിൽപ്പന ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് കടമായിട്ട് എന്താണ് അതായത് നമുക്കറിയാം നമ്മൾ എന്താണ് രൊക്കമായി പണത്തിന് സാധനങ്ങൾ വിൽക്കുന്നതിനെയെല്ലാം നമ്മൾ ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാൽ കടമായിട്ട് സാധനങ്ങളുടെ വിൽപ്പന രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേനലാണ് സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ വിൽപ്പന ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫോർമാറ്റാണിത് അടുത്തത് പർച്ചേസ് റിട്ടേൺ ബുക്ക് അതായത് വാങ്ങിയ സാധനങ്ങൾ മടക്കി നൽകുന്നതിനെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു മടക്കി നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേണലാണ് പർച്ചേസ് റിട്ടേൺ ജേണൽ ഇപ്പം ലഭിച്ച സാധനങ്ങൾക്ക് ഗുണനിലവാരമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവം കൊണ്ടോ സപ്ലൈസിന് സാധനങ്ങൾ തിരികെ നൽകാറുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ പകർപ്പോടുകൂടിയ ഒരു ഡെബിറ്റ് നോട്ട് സാധനങ്ങൾ വാങ്ങിയ വ്യക്തി തയ്യാറാക്കുന്നു ഇതിൽ ആദ്യത്തേത് വിൽപ്പനക്കാരന് അയച്ചു കൊടുക്കുകയും പകർപ്പ് ബിസിനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ തയ്യാറാക്കുന്ന ഡെബിറ്റ് നോട്ടാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉറവിട രേഖ ഒരു ഡെബിറ്റ് നോട്ടിൽ സപ്ലയറുടെ പേര് മടക്കി നൽകുന്ന സാധനങ്ങളുടെ വിശദാംശങ്ങൾ സാധനങ്ങൾ മടക്കി നൽകുന്നതിനുള്ള കാരണം എന്നിവ വ്യക്തി ശക്തമായി എഴുതിയിരിക്കും തീയതിയും ക്രമനമ്പറും എല്ലാം കാണിച്ചിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പർച്ചേസ് റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്താണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് വാങ്ങിയ സാധനങ്ങൾ മടക്കി നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേണലാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് അടുത്തത് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്തായിരിക്കും ബിസിനസ്സിൽ നിന്ന് വിറ്റ സാധനങ്ങൾ കസ്റ്റമേഴ്സ് മടക്കി നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേണലാണ് വിൽപ്പന മടക്ക ബുക്ക് അല്ലവാ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ പർച്ചേസ് ഡേ റിട്ടേൺ ബുക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പം ബിസിനസ്സിൽ നിന്ന് വിറ്റ സാധനങ്ങൾ കസ്റ്റമേഴ്സ് മടക്കി നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രത്യേക ജേനലാണ് എന്താണ് ജേണൽ റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് അത് കസ്റ്റമേഴ്സിൽ നിന്ന് സാധനങ്ങൾ മടക്കി മടക്കി ലഭിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കി നൽകുന്നു അപ്പം മടക്കി നൽകിയ സാധനങ്ങൾ ബിസിനസ്സിൽ സ്വീകരിച്ചതിൻ്റെ തെളിവായ രേഖയാണിത് അപ്പം ഈ ഇതൊരു ഡെബിറ്റ് നോട്ടിനോട് സാമ്യമുള്ള ഒന്നാണ് ക്രെഡിറ്റ് നോട്ട് വിൽപ്പനക്കാരൻ തയ്യാറാക്കുന്നു എന്നാൽ ഡെബിറ്റ് നോട്ട് വാങ്ങുന്നയാൾ അതായത് ബയ്യർ തയ്യാറാക്കുന്നു എന്ന വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഒരു ക്രെഡിറ്റ് നോട്ട് പകർപ്പോടുകൂടി തയ്യാറാക്കേണ്ടതാണ് ഇതിൽ ക്രമ നമ്പർ തീയതി കസ്റ്റമേഴ്സിൻ്റെ പേര് തിരികെ ലഭിച്ച സാധനങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി കാണിച്ചിരിക്കും ഇതാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റ് അടുത്തത് ജന പ്രോപ്പർ അതായത് പ്രത്യേക ജേണലുകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ബുക്കാണിത് അതായത് ജേനൽ പ്രോപ്പർ അഥവാ പൊതു ജേണൽ എന്ന് പറയുന്നു ഇതിനെ സാധാരണ ജേണൽ ജനറൽ ലെജർ പലവക ജേണൽ മിസേലിനിയസ് ജേനൽ അത് ശിഷ്ട ജേണൽ അതായത് റസെഞ്ച് ജനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പൊതു ജേനലിൽ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾക്ക് ഉദാഹരണമെന്ന് പറയുന്നത് ഓപ്പണിങ് എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രീസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ട്രാൻസ്ഫർ എൻട്രീസ് അങ്ങനെയുള്ള അതായത് അതർ എൻട്രീസ് അപ്പോൾ ജേണൽ പ്രോപ്പർ എന്ന് വെച്ചാൽ പ്രത്യേക ജേണലുകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് നമ്മൾ ജേണൽ പ്രോപ്പർ അഥവാ പൊതു പൊതു ജേണൽ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓപ്പണിംഗ് എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രീസ് റെറ്റിഫിക്കേഷൻ എൻട്രി എക്സെട്ര ഡിപ്രീഷൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ ഈ ബുക്സ് എല്ലാം മനസ്സിലായെന്ന് കഴിയുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നമ്മുടെ ഓരോ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്കൗണ്ട്സിലെ ചാപ്റ്റർ വൺ ടു ത്രീ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു നാലഞ്ച് വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലാത്തവ തീർച്ചയായും അത് കാണണം എക്സാമിന് ഉപകാരപ്പെടും ഉറപ്പായും ഉപകാരപ്പെടും ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബായ്